ഇശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ക്രിസ്തുരാജൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ട് ആദ്യമായി ഇവിടെ ബലിയർപ്പിക്കാൻ ലഭിക്കുന്ന അവസരമായിട്ടാണ് ഞാനിതിനെ കാണുക. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തന കാലഘട്ടത്തിലൊക്കെ ഞാൻ ബിഷപ്പ് സോസിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ റാഫി അച്ഛൻ്റെ സമയത്ത് വന്നു പോകാറുണ്ടായിരുന്നു. എഞ്ചരിപ്പിൻ്റെ ദിവസവും ഇവിടെ വന്നിരുന്നു. ഞാൻ രണ്ട് മൂന്ന് പള്ളികളൊക്കെ പണിയിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഒരു ദേവാലയം കെട്ടിപ്പടുക്കുക എന്നുള്ളത് എന്തുമാത്രം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം, ഈ ഇടവകയുടെ എല്ലാ വിഭവങ്ങളും എടുത്ത് നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇത് പണികഴിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ക്രിസ്തുരാജനെ, ആ രാജാവിൻ്റെ ആസന സ്ഥലമായി ഒരു മനോഹരമായ ആലയം, ഒരു സിംഹാസനം ഇവിടെ പടുത്തുയർത്തിയതിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവാലയം ഞാൻ വന്നിട്ടുണ്ട്, അതിലെ കുർബാന അർപ്പിച്ചിട്ടുമുണ്ട്. നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത എങ്ങനെയായിരുന്നു എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. എന്തായാലും എനിക്കേറെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നതിൽ. ക്രിസ്തുരാജൻ്റെ തിരുനാളിന് നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ മാസമായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുണ്ടത്തിക്കോട് ഇടവകയിൽ മാത്രമല്ല എല്ലാ ഇടവകകളിലും ഒരു ഒരുക്കമുണ്ട്. ക്രിസ്തുരാജൻ്റെ തിരുനാളാണ് ഈ നവംബർ മാസത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. അവസാനത്തെ ആഴ്ചയോ അതിന് മുൻപത്തെ ആഴ്ചയോ ഒക്കെ ആയിട്ട് എല്ലാ ഇടവകകളിലും അത് ആഘോഷിക്കും. ക്രിസ്തുരാജനെ ജയ് വിളിച്ചുകൊണ്ട് കുട്ടികൾ ഒരു പ്രദക്ഷിണം നടത്തുക പതിവുണ്ട് എല്ലാ ഇടവകകളിലും. ഒരുപാട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിട്ടൊരു ജാഥ നമ്മൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ എല്ലാ ഇടവകയിലും വളരെ ആഘോഷമായിട്ട് ഓർക്കപ്പെടുന്ന ഒരു തിരുനാളാണ്. ഞാൻ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ രാജാവിന് ജയ് വിളിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എവിടെയാണ് ഈ രാജാവ്? സുവിശേഷത്തിൽ നമ്മൾ ഈ രാജാവിനെക്കുറിച്ച് പലയിടത്തും കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഏത് രാജ്യമാണ് ഭരിച്ചത്? അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണം എന്ന് നല്ലകള്ളൻ പറയുന്നുണ്ട്, സഹതീപുത്രന്മാരുടെ അമ്മ പറയുന്നുണ്ട്, ഇവരെ അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ ഇടത്തും വലത്തുമൊക്കെ ഇരുത്തണം. അങ്ങനെ ഈ രാജ്യത്തിലായിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട്. പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രാജാവാണെന്ന് യേശു അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭരണം അവിടെ നിന്ന് നടത്തിയിട്ടില്ല. അവിടെ കിരീടം എന്ന് പറയുന്നത് മുൾമുടിയാണ്, സിംഹാസനം എന്ന് പറയുന്നത് കുരിശാണ്, അഭിഷേക തൈലം എന്ന് പറയുന്നത് രക്തമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വ്യത്യസ്തനായിട്ടുള്ളൊരു രാജാവായിട്ടാണ് നമ്മൾ ക്രിസ്തുരാജനെ കാണുക. ഞാനിന്ന് ആ വ്യത്യസ്തതയുടെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുവാൻ, അതും എൻ്റെ ശുശ്രൂഷ മേഖലയുമായി ബന്ധപ്പെടുത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോയുടെ ഈ രാജ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയകാലത്ത് രാജാക്കന്മാരെക്കുറിച്ചൊക്കെ ചില കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വേഷപ്രച്ഛന്നനായിട്ട് നടക്കുന്ന രാജാക്കന്മാരെ, കഥകളാണ്, യഥാർത്ഥത്തിലുണ്ടാകണമെന്നില്ല. ആ കഥയിലൂടെ ആ രാജാക്കന്മാർ ഇങ്ങനെ വേഷം മാറി തൻ്റെ പ്രജകളുടെ ഇടയിലൂടെ നടന്ന് അവരുടെ ക്ഷേമം മനസ്സിലാക്കി അവരുടെ തിന്മകളും അധാർമികതയും തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ നിയന്ത്രിക്കുവാനും
നല്ല ഭരണം കാഴ്ചവെക്കുവാനും അവർക്ക് ആവശ്യമായത് നൽകുവാനുമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയായിട്ടാണ് അതിനെ നമ്മൾ കാണുക. അങ്ങനെ പോകുന്ന വേഷപ്രച്ഛന്നരായ രാജാക്കന്മാരുടെ ആ ചരിത്രവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈശോ ആ വിധത്തിൽ ഒരു വേഷപ്രച്ഛന്നനായിട്ടുള്ള ഒരു രാജാവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രാജാവ് തൻ്റെ സ്വന്തമായിട്ടുള്ള അസ്തിത്വങ്ങളൊക്കെ മാറ്റിവെച്ച്, സ്വന്തമായിട്ടുള്ള മഹത്വങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഒരു മനുഷ്യനായി ഒരു പുൽക്കൂട്ടിൽ പറന്ന് സാധാരണ മനുഷ്യരോടുകൂടി ജീവിച്ച് സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുക. ഈശോയുടെ ഈ വേഷപ്രച്ഛന്നനായിട്ടുള്ള ആ യാത്രയിലെ ഈശോ ആരോടൊപ്പമൊക്കെയാണ്, ആരുടെയൊക്കെ വേഷത്തിലാണ് നടന്നു നീങ്ങിയത് എന്ന് നമുക്കറിയാം. അവിടെയാണ് നമ്മൾ കാണുക വിശക്കുന്നവരുടെ രൂപത്തിൽ, ദാഹിക്കുന്നവരുടെ രൂപത്തിൽ, ഭവനരഹിതരായിട്ടുള്ള അഭയാർത്ഥികളുടെയൊക്കെ രൂപത്തിൽ, രോഗികളുടെ രൂപത്തിൽ, നഗ്നരായി ഉടുക്കാൻ വസ്ത്രങ്ങളില്ലാതെ നടക്കുന്നവരുടെ രൂപത്തിൽ, പരദേശികളുടെ ഭാവത്തിൽ ഒക്കെയാണ് ഈ രാജാവ് നമ്മുടെ ഇടയിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു നീങ്ങിയതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈശോയുടെ ഈ വേഷപ്രച്ഛന്നനായിട്ടുള്ള ഭാവം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ രാജത്വ തിരുനാളിൻ്റെ കൃപ ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. വിശക്കുന്നവരെയും രോഗികളെയും നഗ്നരെയും പരദേശികളെയും ഭവനരഹിതരെയും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്നവരിലൊക്കെ ഈ രാജാവിൻ്റെ മുഖം കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ തിരുനാൾ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ നമ്മളെ സഹായിക്കുക. ഞാൻ തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹ്യ ക്ഷേമ പ്രസ്ഥാനമായിട്ടുള്ള സാന്ത്വനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത സമയം മുതൽ കോവിഡ് കാലഘട്ടമായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ഉണ്ടായ നമ്മുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ സഹനങ്ങളും മരണങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഫോണിലിപ്പോഴും കാണാം മുണ്ടത്തിക്കോട് മരിച്ചവരുടെ പേരുകളുടെ നമ്പറുകളൊക്കെ. തച്ചനാട്ടൽ അച്ഛനെന്നെ വിളിക്കാറുണ്ട്. സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. ഇവിടുന്ന് അച്ഛനും അതുപോലെ തന്നെ അച്ഛനോടൊപ്പം നിന്നിരുന്ന ചിലരൊക്കെ അതിൻ്റെ സ്ഥിരമായിട്ട് തന്നെ വിളിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ വകയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ 3-ഓ 2-ഓ 3-ഓ അതിലധികമോ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുക. അതിനൊക്കെ സാന്ത്വനത്തിൻ്റെ വളണ്ടിയേഴ്സ് അച്ഛന്മാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ആ കാലഘട്ടത്തിൽ തന്നെ രോഗികളായവർ മാത്രമല്ല, ജീവിക്കാൻ മാർഗമില്ലാത്ത തൊഴിലില്ലാത്ത അവസ്ഥയിലൊക്കെ മുന്നോട്ട് നീങ്ങിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിലൂടെയാണ് സാന്ത്വനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നുപോയത്. ഞാൻ ആലോചിച്ചു, ആരാണ് ഈ ദൗത്യമൊക്കെ നമ്മളെ ഏൽപ്പിച്ചത്? ഈശോ നമ്മളോട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈശോ ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമാണ് ഈ സാമൂഹ്യ പ്രവർത്തന മേഖല എന്ന് വെച്ചാൽ ഈശോ ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ച. ഈശോയുടെ സുവിശേഷത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ട്, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാനായിട്ട്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ഇതുപോലുള്ള ദരിദ്രരെ സഹായിക്കുവാനായിട്ടൊക്കെ ഈശോ ചെലവഴിച്ച സമയങ്ങൾ നമുക്കറിയാം. അപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്ന നമ്മുടെ ആത്മീയ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ വളരെ വലുതാണ് സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നമ്മൾ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
സുവിശേഷത്തിലെ ആദ്യത്തെ സാന്ത്വന പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറി എന്ന് നമുക്കറിയാം. കാനായിലെ വിവാഹ വിരുന്നിലെ അവിടെ കുറവുകളുണ്ടായപ്പോൾ അവിടെ പരിശുദ്ധ അമ്മ പറഞ്ഞു, അവർക്ക് കുറവുകളുണ്ട്, വീഞ്ഞില്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. എലീശയുടെ അടുക്കിലേക്ക് ശുശ്രൂഷിക്കാനായിട്ട് ഓടുന്ന പരിശുദ്ധ കന്യകാമറിയവും നമുക്ക് നൽകുന്ന മാതൃകയാണ്. ഈ തിരുനാളിനോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈശോയുടെ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷമാണ്. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുവോ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് എന്നോട് തന്നെ കരുണ കാണിക്കുന്നതിന് തുല്യമാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് വേഷപ്രച്ഛന്നനായ രാജാവ് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുക. ഈ ഇടവക ആ വിധത്തിൽ ക്രിസ്തുരാജൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഇടവക എന്നുള്ള നിലയിൽ തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വേഷപ്രച്ഛന്നനായ ക്രിസ്തുരാജൻ്റെ മുഖം കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ് ഈ തിരുനാൾ നമുക്ക് കൂടുതൽ അർത്ഥപൂർണമാകുക. ഈ വർഷം സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് മൂന്ന് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ ഈ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുക. ഒന്ന്, ക്യാൻസർ രോഗികളായിട്ടുള്ള, കിഡ്നി രോഗികളായിട്ടുള്ള, കിടപ്പ് രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതിൽ 1950 കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുവാനാണ് അഭയനിധി പിതാവ് ഈ വർഷം ആലോചിച്ചതും തീരുമാനിച്ചതും. മുഴുവനാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, എങ്കിലും കുറേയധികം പേർക്ക് സഹായഹസ്തമരളുവാനായിട്ട് ഓരോ മാസവും 1000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ നൽകുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് അതിനെ നമ്മെ സഹായിക്കുന്നുണ്ട്. സാന്ത്വനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന കുറേ പേരുണ്ട്, എങ്കിലും എനിക്ക് തോന്നുന്നു അധികം പേരില്ല. നമ്മൾ കുറേയധികം ധർമ്മസ്ഥാപനങ്ങൾ നമുക്കറിയാം. നിങ്ങളുടെ ഇടവയിൽ തന്നെ സ്നേഹാലയം പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ജാക്സനച്ചനെ പോലെ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിലെ സ്ഥാപനങ്ങളുണ്ട്. തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹിക ക്ഷേമ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു കോർഡിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സാന്ത്വനം എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിലൂടെ അതിരൂപത മുഴുവൻ ഈ മേഖലയിലെല്ലാം സേവനം ചെയ്യുവാനായിട്ട് ഈ രൂപതയുടെ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും സഹകരണവും ഒക്കെ ആവശ്യമാണ്. ഒരുപാട് പേര് വളണ്ടിയേഴ്സായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നമുക്ക് സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. കുറേ പേർക്ക് നമ്മൾ ഈ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതികൾ. ഒരുപാട് പേർക്ക് ഇപ്പോൾ 1986 മുതലാണ് അത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ ആരംഭിച്ചത്. ഏകദേശം 8000-ലധികം ഭവനങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വൈലത്തൂർ 10 വീട് കൂടി, 15 വീട് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, ഇനിയൊരു 10 വീട് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന മേഖലയാണ്. പക്ഷേ ഒരുപാട് പേര് സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുക. ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഞാൻ കാണുക, നമ്മുടെ കുടുംബത്തിലെ ആഘോഷങ്ങൾ വരുമ്പോൾ, തിരുന്നാളുകൾ വരുമ്പോൾ, മാമോദീസ വരുമ്പോൾ, വിവാഹം വരുമ്പോൾ, മറ്റു വിധത്തിലൊക്കെ ഒരുപാട് സംഖ്യ ചെലവഴിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അത് കുറേ മാറ്റിവെച്ച് സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഈ വേഷപ്രച്ഛന്നനായ ക്രിസ്തുവിൻ്റെ മുഖം രോഗികളിലും ദരിദ്രരിലും ഭവനമില്ലാത്തവരിലും ഒക്കെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്തിൻ്റെ വർധനവിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നുണ്ടെങ്കിലും ഈ വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതും എൻ്റെ കർത്തവ്യമാണ്, അത് ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് ജനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ഭവന നിർമ്മാണ മേഖലയിൽ ഒരുപാട് പേർക്ക് നമുക്ക് സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും എൻ്റെ അടുത്ത് ഉള്ള അപേക്ഷകൾ നോക്കിയാൽ ഓരോ ഇടവകകളിൽ നിന്ന് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അപേക്ഷകൾ പ്രവഹിക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതാണ്. എങ്കിലും നമ്മളൊക്കെ എല്ലാവരും ചെറിയ രീതിയിൽ സഹായിക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും.
പലപ്പോഴും നമ്മുടെ ഇടവകകളിൽ നിന്നൊക്കെ പലരും ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ഒരു എല്ലാ മാസവും 100 രൂപ ഈ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ 1000 രൂപ ഈ പ്രവർത്തനത്തിന് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥിരം സംവിധാനം. പ്രത്യേകിച്ച് ചോദിക്കൊന്നും വേണ്ട, എന്നോടും ചോദിക്കേണ്ട, തരുന്ന ആളുകളോടും ചോദിക്കേണ്ട. തരുന്ന ആളുകളും ബാങ്കിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, അത് തന്നെ ആ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം ആളുകൾ പങ്കുചേരുന്നു, അത്രയും പേർക്ക് അത് കൂടുതൽ ഉപകാരപ്രദമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടെത്തുക ക്രിസ്തുരാജൻ്റെ മുഖമാണ്. ഈ അടുത്ത ദിവസങ്ങളിലെ കഴിഞ്ഞ മാസത്തിലെ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ആരംഭിച്ച പുതിയൊരു പദ്ധതിയാണ് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി കിടക്കയോ അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്ററോ അതുപോലുള്ള ഉപകരണങ്ങൾ നൽകുന്ന ഒരു സംവിധാനം. സ്ഥിരമായിട്ട് അവർക്ക് ഉപയോഗിക്കുവാൻ അവരുടെ ആവശ്യം കഴിയുന്നതുവരെ ഉപയോഗിച്ച് അത് തിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഞാൻ ഈ ദിവസങ്ങളിലാണ് മനസ്സിലാക്കിയത്, ഓക്സിജൻ്റെ കുറവ് കൊണ്ട് ഒരുപാട് പേര് രോഗാവസ്ഥയിലായിട്ടുള്ള കുറേ പേര് നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അത് ഈ കോവിഡ് വന്നതിന് ശേഷമുണ്ടായ ഒരു പ്രതിഭാസമാണ്. കുറേ പേർക്ക് ശ്വാസം യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെയോ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെയോ ഒക്കെ ആവശ്യം വരുന്ന കാലഘട്ടം. ഞാൻ അവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങി വയ്ക്കുമ്പോഴേക്കും ആളുകൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. ചിലത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ വന്ന് ചോദിക്കുകയാണ് കിട്ടാനുണ്ടോ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ, ഇല്ലെങ്കിൽ 4000-4500 വാടക കൊടുക്കണം മാസം. ഇപ്പം നമ്മൾ ഓരോ ഓരോരുത്തർ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കുമ്പോൾ കൊടുക്കാൻ തക്ക വിധത്തിൽ അത് തയ്യാറാകേണ്ടതുണ്ട്. അതിനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടി വരുന്ന ലക്ഷണമാണ് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് നൽകാൻ സാധിക്കും സാന്ത്വനത്തിന്. പലപ്പോഴും പലരും ഇത് അറിയാറില്ല, നമ്മുടെ സാന്ത്വനത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഇതുപോലെ പ്രവർത്തനങ്ങൾ നമ്മളിതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിലുകൾ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്ന എളുപ്പത്തിൽ സാധിക്കാവുന്ന വിധത്തിൽ തിരിച്ച് പൊന്തിക്കാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് അത് നൽകുക. അത് തിരിച്ച് കഴിയും, ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് ഏൽപ്പിക്കണം എന്നുള്ള വിധത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ രൂപതയുടെ ഭാഗമായിട്ട് സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഇതിലൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം. ചിലരുടെ വീടുകളിൽ അത് വെറുതെ കെടുക്കുന്നുണ്ടാവും ചിലപ്പോൾ. അത് ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നൽകാനും സാധിക്കും. ഈ വിധത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇപ്പോൾ പങ്കുകാരാകുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ സഹകരിക്കുവാനുള്ള അവസരമുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ആരെയും നിർബന്ധിക്കുകയല്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഒരു ചെറിയ അംശം മറ്റുള്ളവൻ്റെ വേദനകളിൽ സഹായിക്കാൻ ക്രിസ്തുരാജൻ്റെ മുഖം രോഗികളിൽ കണ്ടെത്തുവാൻ സാധിക്കുന്ന അനുഭവം, അത് നിങ്ങൾക്ക് ഈ രാജത്വത്തിൻ്റെ കൃപ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും സമൃദ്ധമായി ഉണ്ടാകുവാൻ സഹായിക്കും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ വിധത്തിൽ നിങ്ങളുടെ ഈ തിരുനാൾ കൂടുതൽ അർത്ഥപൂർണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സാന്ത്വനത്തിൻ്റെ ഈ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ചെറുതായൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമല്ലോ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തന മേഖലകളിലുണ്ട്. ആ മേഖലകളിലൊക്കെ നിങ്ങളുടെ എവരുടെയും സഹകരണം ഉണ്ടാകണം. പലപ്പോഴും ഞാൻ ചിലത് അപേക്ഷകളൊക്കെ ആയിട്ട് സാന്ത്വനത്തിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളിതിനെപ്പറ്റി വല്ലതും കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്കിതൊന്നും അറിയില്ല ചേത്, ആരോ ഇപ്പോൾ പറഞ്ഞപ്പോഴേ ഞങ്ങൾ അറിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടെന്ന്. ഇത് അതിരൂപതയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ്. ഇങ്ങനെ ഈ സംവിധാനത്തിലൂടെ ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ 500,000 കത്തോലിക്കലുള്ള നമ്മുടെ ഈ രൂപതയിൽ നമ്മളെല്ലാവരും ചെറിയ രീതിയിൽ ഒരു ചെറിയ സംഖ്യ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ മറ്റുള്ളവരുടെ വേദനകൾ അകറ്റുവാൻ, സഹനങ്ങൾ നീക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ചിന്തയോടുകൂടി ഈ തിരുനാളാഘോഷം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ജാക്സൺ അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് അച്ഛൻ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ കുറേ നാളുകളായിട്ട് പഠിക്കുകയും ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സോഡിയമാണ്. ഇങ്ങനെ ഇവിടെ കാണുമ്പോഴേക്കും ആളെ തൃശ്ശൂർ കാണാം. അങ്ങനെ പറന്ന് നടന്ന് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ അച്ഛൻ്റെ പഠനത്തിനും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ
എല്ലാവിധ ഭാവുകങ്ങളും പ്രത്യേകിച്ച് പെരിങ്ങണ്ടൂരൊക്കെ അച്ഛൻ കുറേനാളുകളായിട്ട് വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ആ ശുശ്രൂഷകൾക്കൊക്കെ എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ അവസരത്തിലൂടെ ക്ഷണിച്ചതിന്, പ്രത്യേകിച്ച് ഈ മനോഹരമായ ദേവാലയത്തിൽ ദൈവബലി അർപ്പിക്കുവാൻ അവസരം തന്നതിന് നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ.